നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവിടെ ഒരു റൂം നിറയെ കിടക്കുക ടോയ്സ്. പിന്നെ കൂട്ടിനാരാന്ന് ചോദിച്ചാ അച്ഛനും അമ്മയില്ലേ? ടോയ്സ് ഒക്കെ വെച്ച് കളിച്ച് മടുത്ത അമ്മേ ശാരദാമ്മയാണെങ്കിൽ ഹോട്ടൽ ജോലിയുടെ തിരക്കിലായിരിക്കും. മുത്തശ്ശിനെ കൊണ്ട് ഓടിപ്പിടുത്തമോ ഒളിച്ചുകളിയൊക്കെ കളിക്കാൻ പറ്റുമോ? ശാലിനെ കൂട്ടിക്കൊണ്ടു പോകാനല്ലേ സത്യമ്മ വന്നത്. നമുക്ക് പോയി സന്തോഷായി ശാലിനെ കൂട്ടിക്കൊണ്ടു പോകാം. മോളന്റെ കൂടെ വരൂ. അതിനെന്താ സത്യമ്മേ, അവളുടെ പഴയ ഫ്രണ്ടല്ലേ ഞാൻ. സത്യമ്മയുടെയും വിഷ്ണുവേട്ടന്റെയും ഒക്കെ നന്മ ആഗ്രഹിക്കുന്ന ആൾ. ഒരു മധ്യസ്ഥയായി ഞാൻ കൂടി ഉണ്ടായിരിക്കുന്നത് നല്ലതല്ലേ മഞ്ഞുരുകാൻ? അത് ശരിയാ, സന്തോഷേ ഉള്ളൂ. അല്ലെങ്കിലും നല്ല കഥകളുടെയൊക്കെ ക്ലൈമാക്സ് ഇങ്ങനെയല്ലേ സത്യമ്മേ? നായികയും നായകനും അകന്നു കഴിയുമ്പോ അതിനിടയിലേക്ക് മൂന്നാമതൊരാൾ വരും. മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ലെങ്കിലും അവളാണല്ലോ കഥയിലെ വില്ലത്തി. അവൾക്ക് വേണമെങ്കിൽ സർവം തകർത്തുകൊണ്ട് നായകന്റെയും നായികയുടെയും ഒക്കെ ജീവിതം കൊളമാക്കാം. അല്ലെങ്കിൽ മാനസാന്തരം വന്ന് അല്പം സങ്കടത്തോടെയൊക്കെ എങ്കിലും നായികയും നായകനെയും ഒന്നിപ്പിക്കാം. ഞാനെന്തായാലും രണ്ടാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മനസ്സിൽ നല്ല സങ്കടമുണ്ട്. വിഷ്ണുവേട്ടനെയല്ല, സത്യാമ്മ എനിക്ക് നഷ്ടപ്പെടുന്നതില്. എങ്കിലും വിഷ്ണുവേട്ടന്റെയും ശാലിനിയുടെയും നല്ലതിനു വേണ്ടിയാണെന്ന് ചിന്തിക്കുമ്പോ അതിലേറെ സന്തോഷമുണ്ട്. സത്യമ്മ വന്നേ, നമുക്ക് ശാലിനിയും കൂട്ടി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം. രണ്ടാളും ഒന്നിക്കുമ്പോ ഞാനും ഉണ്ടാകും സാക്ഷിയായി. യെസ് മാം, മാഡം പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വാ സത്യമ്മേ. വാ. അല്ല മോളെ, വിസിറ്റേഴ്സ് ആരെങ്കിലും അകത്തുണ്ടെങ്കിൽ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. സത്യമ്മേ, അതിനിവിടെ ആരെയും കാണാനില്ലല്ലോ. എന്തിനാ സത്യമ്മേ മടിക്കുന്നത്? കളക്ടറല്ലല്ലോ, സത്യമ്മയുടെ മരുമകളെയല്ലേ കാണാൻ പോകുന്നത്. വാ. ഇനി ഞാൻ പോയിക്കോട്ടെ മാഡം. ഒരു കുന്ന് ഐസ്ക്രീം, ഒരു ട്രേയിൽ നിറയെ ചോക്ലേറ്റ്. ആ, ഒരു പ്ലെയിൻ നിറയെ മിഠായി, അതുകൂടി ഉണ്ട് മാഡം. ആ, അതുണ്ട്. അല്ല, ഈ കുട്ടി, ഈ കുട്ടിയെ അറിയാമോ സത്യമ്മയ്ക്ക്? അല്ല, ഈ കുട്ടിയുമായി സത്യമ്മ സംസാരിക്കുന്നത് കണ്ടല്ലോ. പക്ഷേ ട്രെയിലർ മാത്രമേ ആയുള്ളൂ സത്യമ്മ, പടം തുടങ്ങിയിട്ടില്ല. One more thing. പറയണം മാഡം. മോളെ, നീ താഴെ ഇറങ്ങ. കളിക്കാനുള്ളതല്ല കളക്ടർ കസേര. അവളുടെ ഒരു ആഗ്രഹമല്ലേ മാഡം, കുറച്ചു നേരം കൂടി കളക്ടറുമ്മ കളിച്ചോട്ടെ. അനു, ആരെങ്കിലും കണ്ടുകൊണ്ട് വന്ന മോശം. ഇന്നിപ്പോ ഹോളിഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ലല്ലോ മാഡം, ആര് കാണാന്? ഹോളിഡേ ആയതാ പ്രശ്നം, ഇല്ലെങ്കി ഇവള് മര്യാദക്ക് വീട്ടിൽ ഇരുന്നേനെ. അമ്മേ, അമ്മയോ? ആ, സത്യാമ്മയ്ക്ക് അറിയില്ലേ ശാലിയുടെ മോളാ അത്. ശാലിയുടെ മോളോ? ആ, അതെ. മോളുടെ പേര് സത്യാണ്? അതെ. മോളുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു? വിദേശത്താ. ഓ, അച്ഛനോ? അച്ഛനും വിദേശത്താ. ഞങ്ങളുടെ ഡ്രൈവർ അങ്കിളായത്. Thank you.
പ്ലീസ് അമ്മ ഒരു മിനിറ്റ് കൂടി. എന്തിനാ? അമ്മയുടെ പഞ്ച് ഡയലോഗ് പറഞ്ഞില്ല. നല്ലതേ നടക്കൂന്ന്. പോയി അവിടുന്ന്. ഓ, ഇനി എനിക്ക് ഇവിടെ ഇരിക്കാലോ അല്ലേ? ആ, ഇനി ഇരുന്നു. ഇച്ചിരി കുറുമ്പ് കൂടുന്നുണ്ടേ. അവൾ അവളുടെ അമ്മയുടെ അടുത്തല്ലാതെ പിന്നെ ആരുടെ അടുത്താ മേഡം കുറുമ്പ് കാട്ടുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്ക ആന്റി, എനിക്കിവിടെ ആരാ കളിക്കാൻ കൂട്ടിനെ? അവിടെ ഒരു റൂം നിറയെ കിടക്കുക ടോയ്സ്. പിന്നെ കൂട്ടിനാരാന്ന് ചോദിച്ചാ അച്ഛനും അമ്മയില്ലേ? ടോയ്സ് ഒക്കെ വെച്ച് കളിച്ച് മടുത്ത അമ്മ ശാരദാമ്മയാണെങ്കിൽ ഹോട്ടൽ ജോലിയുടെ തിരക്കിലായിരിക്കും. മുത്തശ്ശിനെ കൊണ്ട് ഓടിപ്പിടുത്തമോ ഒളിച്ചുകളിയൊക്കെ കളിക്കാൻ പറ്റുമോ? അച്ഛനാണെങ്കി വരും വരൂന്ന് പറഞ്ഞിട്ട് വരുന്നതും ഇല്ല. സത്യാമ്മ അല്ല, സത്യാമ്മ പോവാണോ? അല്ല, ചാലി തിരിച്ചു വിളിക്കണേ സത്യാമ്മ. വേണ്ട മധുശ്രീ, അടിഞ്ഞ പതിലുകളൊന്നും വീണ്ടും തുറക്കണ്ട. അയ്യോ, സത്യാമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് വേണ്ട, അത് ശരിയാവില്ല. അതെന്താ സത്യാമ്മ? ഏതാ ആ കുട്ടി? ശാലിയുടെ മോള്. അല്ല, അത് ശാലിയുടെ മോളാണെന്ന് സത്യാമ്മയ്ക്ക് അറിയില്ലേ? നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാലോ അവളുടെ അമ്മ ശാരദാമ്മയ്ക്കും അച്ഛൻ ഗോപാലകൃഷ്ണനും കുടുംബശ്രീയിലെ പതിവുകാർക്ക് എല്ലാവർക്കും അറിയാം സത്യ ശാലിയുടെ കുട്ടിയാണെന്ന്. ഈ കളക്ട്രേറ്റിലുള്ളവർക്കും അറിയാം. ആ പീയെ തന്നെ സംസാരിച്ചത് കേട്ടില്ലേ? അല്ല, ശാലിയുടെ ഭർത്താവ് വിഷ്ണുവേട്ടനല്ലേ? വിഷ്ണുവേട്ടന്റെ അമ്മയ്ക്കറിയില്ല എന്ന് പറഞ്ഞാൽ വിഷ്ണുവേട്ടനും അറിയാതെയാണോ? അല്ല സത്യാമ്മ, സത്യാമ്മയുടെ ഞെട്ടല് കണ്ട് ചോദിച്ചു പോയതാ. ആ കുട്ടിയെ പറ്റി എനിക്കൊന്നും അറിയില്ല. അല്ല സത്യാമ്മ, സത്യാമ്മ ഇപ്പോ ആ കുട്ടിയോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. ആ കുട്ടി എനിക്കറിയാം, പക്ഷേ ശാലിനിയാണ് ആ കുട്ടിയുടെ അമ്മയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതെങ്ങനെ ശരിയാവും സത്യാമ്മ? സത്യാമ്മയും വിഷ്ണുവേട്ടനൊന്നും അറിയാതെ ആ കുട്ടി എങ്ങനെ ഉണ്ടാകും? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.